Hi friends, welcome back to my channel Lyra's Diary. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഓലനാണ്. അതിനു വേണ്ടി ഞാൻ ഇവിടെ 2.5 കപ്പ് കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് വെള്ളപ്പയർ. ഇത് 2 ടേബിൾസ്പൂൺ വെള്ളപ്പയർ വെള്ളത്തിൽ കുതിർത്തിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും 1/2 കപ്പ് പയർ ആയിട്ട് കിട്ടിയത്. പിന്നെ വേണ്ടത് 1/2 പാൽ. ഇത് 1 കപ്പ് ഉണ്ട്. ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1/2 പാലാണിത്. പിന്നെ അതിന് തന്നെയുള്ള 2/2 പാൽ 2.5 കപ്പ് ഉണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് പച്ചമുളക്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ വെള്ളപ്പയർ കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് 2 വിസിലടിക്കണ വരെ വേവിച്ചെടുക്കാം. ഇപ്പം 2 വിസിലടിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2/2 പാലിൽ, അതായത് തേങ്ങയുടെ 2/2 പാലിൽ വീണ്ടും വേവിച്ചെടുക്കണം കുമ്പളങ്ങയുടെ കൂടെ. അപ്പം ഇപ്പം തന്നെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓലന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ എടുക്കുമ്പോൾ മൂക്കാത്ത കുമ്പളങ്ങ വേണം എടുക്കാൻ, അതായത് ഇളവെന്നാണ് അതിന് പറയുക. അതുപോലെ കുമ്പളങ്ങ അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അരി കളഞ്ഞിട്ട് വേണം അരിയാൻ. ഇനി നമുക്ക് ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് എടുത്ത് വെച്ചു, പക്ഷെ അത് മുഴുവനായിട്ട് എടുക്കണില്ല. 2 കപ്പ് തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കണേ 2/2 പാലിൽ. ഇതിന് ഇപ്പം നമുക്കൊക്കെ പയർ അതുപോലെ അതൊക്കെ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിനെ എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പയർ കൂടുതൽ എടുക്കുമോ അതൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു അളവ് ഇങ്ങനെ പറയണമെന്നുള്ളൂ. അതുപോലെ ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല. ആകെ എരിവിന് വേണ്ടി ഈ മുളക് മാത്രമേ ചേർക്കുള്ളൂ. ഞങ്ങളൊക്കെ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഓലനുണ്ടാക്കുമ്പോൾ വെള്ളപ്പയർ ചേർക്കാറില്ല. പക്ഷെ സദ്യകളിലത്തെ ഓല സദ്യകളിലൊക്കെ നമുക്ക് ഓലൻ കിട്ടുമ്പോൾ അതിലൊക്കെ വെള്ളപ്പയർ കാണാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി നമ്മുടെ ഇതൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതൊക്കെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 പാൽ ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് പാല് പിരിയണ പോലെ ഇങ്ങനെ പിരിഞ്ഞു പോവും. അപ്പോൾ ഇപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് താളിക്കൊന്നുമില്ല. ആകെ ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് കടുക് പൊട്ടിച്ച് താളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് ചെയ്ത പോലെ തന്നെ ഇതുണ്ടാക്കാൻ ഉപയോഗിച്ച കുമ്പളങ്ങയുടെ ഉള്ളിലേക്ക് തന്നെയാണ് ഇത് ഫില്ല് ചെയ്യണത്. ഇത് നല്ലൊരു തമ്പിമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണേ. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം. എന്താ പറയുക, നമ്മുടെ ഓലൻ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഭംഗിയില്ലേ, അതിന് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ നിങ്ങളിങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങയൊക്കെ നല്ലോണം മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യേണ്ട. ചിലപ്പോൾ അതിൻ്റെ കെമിക്കൽസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് പറയാനും ഒന്നും മറക്കല്ലേ കേട്ടോ.